സ്നേഹം നിറഞ്ഞവരെ, ലക്സിയോ ദിവീനയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. പഴയ നിയമത്തിലെ റൂത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ചാണ് ഇന്ന് നാം പങ്കുവയ്ക്കാൻ പോകുന്നത്. ഹൃദയവർജകമായ ഒരു കുടുംബകഥയാണ് റൂത്തിൻ്റെ പുസ്തകം നമുക്ക് മുമ്പിൽ പങ്കുവയ്ക്കുക. ഒരു കൊച്ചു പുസ്തകമായ ഇതിൽ 4 അധ്യായങ്ങളിലായി 85 വാക്യങ്ങൾ മാത്രമാണുള്ളത്. ഹീബ്രു ബൈബിളിൽ മൊസോറിറ്റി കൃതികളിൽ 5 ചുരുളുകളിൽ 2-ാമത്തെ ചുരുളായിട്ടാണ് റൂത്തിൻ്റെ പുസ്തകം കാണുക. യഹൂദ പാരമ്പര്യം അനുസരിച്ച് അവിടെ 5 പ്രധാന തിരുനാളുകളിൽ ഓരോ തിരുനാളിലും ഓരോ ചുരുൾ വെച്ച് വായിക്കുമായിരുന്നു. അതിൻ പ്രകാരം പന്തക്കുസ്ത തിരുനാളിലാണ് റൂത്തിൻ്റെ പുസ്തകം വായിച്ചിരുന്നത്. ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ സെപ്തജിന്ത് ബൈബിളിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിന് ശേഷം സാമുവേലിൻ്റെ പുസ്തകത്തിന് മുമ്പായിട്ടാണ് റൂത്തിൻ്റെ പുസ്തകത്തിന് സ്ഥാനം നൽകിയിരിക്കുന്നത്. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ, റൂത്തിൻ്റെ പുസ്തകം പരാമർശിക്കപ്പെടുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനം കാനാൻ ദേശം സ്വന്തമാക്കിയതിനും അവിടെ രാജ്യഭരണം ആരംഭിക്കുന്നതിനും മുമ്പുമുള്ള കാലഘട്ടമാണ്. അതനുസരിച്ച് ഏറ്റവും ഉചിതമായ സ്ഥലം സാമുവേലിൻ്റെ പുസ്തകത്തിന് മുമ്പുള്ള സ്ഥലമാണ്. ഇസ്രായേലിലെ പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ 1 പേരായി വെറും വിജാതിയായ ഒരു സ്ത്രീയുടെ പേര് റൂത്ത് എന്ന പേര് വരുന്നത് വളരെ അസാധാരണമാണ്. എന്നാൽ അതൊരു ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആ പേര് ലഭിച്ചിരിക്കുന്നത്. ഇനി ഈ പുസ്തകം ആരാണ് രചിച്ചതെന്നുള്ളത്, ഈ പുസ്തകത്തിൽ ഒരിടത്തും തന്നെ ആരാണ് ഈ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവ് എന്നതിനെക്കുറിച്ച് സൂചനയില്ല. താൽമൂദ് പ്രകാരം യഹൂദ റബ്ബിമാർ പഠിപ്പിച്ചിരുന്നത് സാമുവേലാണ് ഈ പുസ്തകം രചിച്ചതെന്നാണ്. സാമുവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിന് തൊട്ടു മുമ്പായി ഈ പുസ്തകം കിടക്കുന്നതിനാലായിരിക്കാം അവർ അപ്രകാരം പഠിപ്പിച്ചിരുന്നത്. ആധുനിക പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഇത് ഇസ്രായേലിൽ രാജവംശം നിലനിൽക്കുന്നതിന് മുമ്പ് നിലനിന്നിരുന്ന ഒരു സംഭവമാണെങ്കിലും പ്രവാസാനന്തരമാണ് ഇതൊരു ലിഖിത രൂപത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇനി ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഈ പുസ്തകത്തിൽ പ്രധാനമായിട്ടും എലിമലേക്ക് എന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ഭാര്യ നവോമിയുടെയും കഥയാണ്. എലിമലേക്കും നവോമിയും അവരുടെ 2 മക്കളും യൂദായിൽ നിന്ന് മോവാബ് പ്രദേശത്തേക്ക് കുടിയേറി താമസിക്കുന്നു. അവിടെ വെച്ച് 2 മോവാബി സ്ത്രീകളെ യുവതികളെ എലിമലേക്കിൻ്റെ 2 പുത്രന്മാരെ വിവാഹം ചെയ്യുന്നു. അധികം വൈകാതെ എലിമലേക്കും 2 പുത്രന്മാരും മരണമടയുന്നു. നവോമിയും മരുമക്കളും വിധവകളായിത്തീരുന്നു. സ്വന്തം നാട്ടിലേക്ക് ജെറുസലേമിലേക്ക് തിരികെ പോകാൻ വേണ്ടി തീരുമാനിക്കുന്ന നവോമി 2 മരുമക്കളോടും അവരുടെ സ്വന്തം നാട്ടിൽ പുതിയൊരു ഭർത്താവിനെ സ്വീകരിച്ച് ജീവിക്കാൻ പറയുന്നു. എന്നാൽ അമ്മായിയമ്മയോടുള്ള സ്നേഹത്തെ പ്രതിയും തൻ്റെ ഭർത്താവിൻ്റെ ദൈവത്തോടുള്ള വിശ്വസ്തതയെ പ്രതിയും റൂത്ത് നവോമിയോടൊപ്പം ജെറുസലേമിലേക്ക് തിരികെ വരുന്നു. തിരികെ ജെറുസലേമിൽ എത്തിയ ശേഷം യൂദായിൽ വെച്ച് നവോമിയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന റൂത്ത് അവരുടെ കുടുംബത്തിലെ ബന്ധുവും ധനാട്ടിനുമായ ബോവാസിൻ്റെ ഭാര്യയായിത്തീരുന്നതാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. ഈ പുസ്തകം എഴുതപ്പെട്ടതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞ പ്രകാരമാണ് ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ദാവീദ്. ആ ദാവീദ് രാജാവിൻ്റെ കുടുംബത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ദാവീദ് രാജാവിൻ്റെ കുടുംബചരിത്രത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഈ ഗ്രന്ഥരചനയ്ക്ക് കാരണമായി തീർന്നതെന്ന് വിചാരിക്കുന്നു. കാരണം റൂത്ത് ദാവീദിൻ്റെ മുത്തശ്ശിയായിട്ടാണ് പാരമ്പര്യങ്ങളിൽ അല്ലെങ്കിൽ വംശാവലിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. അപ്പോൾ ദാവീദ് രാജാവിൻ്റെ കുടുംബചരിത്രം അന്വേഷിച്ചു തന്നതാണ് ഈ ഗ്രന്ഥത്തിൻ്റെ രചനയ്ക്ക് കാരണമായി തീർന്നത്. മറ്റൊരു അഭിപ്രായം പണ്ഡിതന്മാർക്കിടയിലുള്ളത് പ്രവാസാനന്തരം എസ്രായും നെഹമിയയും ഇസ്രായേൽ ജനങ്ങളോട് അന്യ വിജാതീയരായ സ്ത്രീകളെ കല്യാണം കഴിച്ചിരുന്നവർ അവരെ ഉപേക്ഷിക്കണമെന്നും തിരികെ വരണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ അവരിലെ പ്രധാന രാജാവായ യഹൂദ രാജാവായ ദാവീദിൻ്റെ ഗണത്തിൽ പോലും അല്ലെങ്കിൽ ദാവീദിൻ്റെ വംശാവലിയിൽ പോലും ഒരു വിജാതീയ സ്ത്രീ നിലനിൽക്കുന്നു എന്നുള്ളത് എസ്രായും നെഹമിയയും ഈ ദുശാട്ടിം പിടിക്കേണ്ട എന്നുള്ളതിൻ്റെ ഒരു മറുപടിയായിട്ട് എഴുതപ്പെട്ടതാണെന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇനി ഈ പുസ്തകത്തെ ഒന്ന് കാര്യമായി മനസ്സിലാക്കണമെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിലെ ആചാര മര്യാദകളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഒരുപാട് നമ്മളെ സഹായിക്കും. ഈ പുസ്തകത്തിൽ പരാമർശിക്കപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ ഈ ആചാര മര്യാദകൾ മനസ്സിലാക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ വായനയ്ക്ക് സഹായിക്കും. അതിലൊന്നാണ് കാല പെറുക്കുന്നത്. ഇസ്രായേലിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഒരു വയലിൽ കൊയ്ത്തുണ്ടാകുമ്പോൾ എല്ലാ സ്ഥലത്തും ആളുകൾ കൊയ്ത്ത് കഴിയുമ്പോൾ മുക്കിലും മൂലയിലുമായി അവശേഷിക്കുന്ന ധാന്യക്കതിരുകളും അതുപോലെ കറ്റ കെട്ടുമ്പോൾ അതിൽ നിന്ന് വീണു പോകുന്ന ധാന്യക്കതിരുകളും
പാവപ്പെട്ടവർക്ക് അവകാശപ്പെട്ടതാണ്. ഇപ്രകാരം അവശേഷിക്കുന്ന അല്ലെങ്കിൽ വീണു പോകുന്ന ധാന്യക്കതിരുകൾ പറക്കുന്നതിനെയാണ് കാല പറക്കുക എന്ന് പറയുന്നത്. ഒരിക്കലും വയലിൻ്റെ ഉടമസ്ഥൻ ഇത്തരത്തിൽ നഷ്ടപ്പെടുന്ന ധാന്യക്കതിരുകൾ പറക്കാൻ പാടുകയില്ല. അത് അവിടുത്തെ ആ ദേശത്തിലെ ദരിദ്രർക്ക് പാവപ്പെട്ടവർക്കുള്ളതാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ ദരിദ്രരോടുള്ള ആർദ്രമായ സ്നേഹപൂർവമായ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ആചാരമാണ് ഈ കാലപ്പെറുക്കൽ. രണ്ടാമത്തേത് ഭർതൃ സഹോദര നിയമം. അതിന് പ്രകാരം ഒരു വ്യക്തിയുടെ പേര് നിലനിൽക്കുന്നത് അവരുടെ മക്കളിലൂടെയാണ്. ഒരു വ്യക്തി മക്കളില്ലാതെ മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ വിധവയെ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരിൽ ആരെങ്കിലും വിവാഹം കഴിക്കുകയും ആ മരിച്ച വ്യക്തിക്ക് വേണ്ടി സന്താനങ്ങളെ ജനിപ്പിക്കുകയും ആദ്യ ജാതന് ആ മരിച്ച വ്യക്തിയുടെ പേരും അവകാശവും നൽകണമെന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ നിയമം. ഓരോ വ്യക്തിയും അവരുടെ മക്കളിലൂടെ അറിയപ്പെടുന്നു, മക്കളിലൂടെ പേര് നിലനിൽക്കുന്നു എന്ന കാഴ്ചപ്പാടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിയമം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. മൂന്നാമത് വീണ്ടെടുപ്പ് നിയമം ഇതിൽ കാണുവാൻ വേണ്ടി സാധിക്കും. യഥാർത്ഥത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഭൂമി എന്ന് പറയുന്നത് ദൈവദാനമാണ്. അത് ഓരോ ഗോത്രത്തിനും കുടുംബത്തിനുമായി ദൈവം നൽകിയിരിക്കുന്നു. ഭൂമി വിൽക്കാൻ ഒരു വ്യക്തിക്കും അവകാശമില്ല. ഏതെങ്കിലും തരത്തിൽ ആ ഭൂമി ക്രയവിക്രയം ചെയ്യുന്നതിനിടയിൽ ഒരു വ്യക്തിക്ക് അന്യാധീനപ്പെട്ടു പോയാൽ ആ കുടുംബത്തിലെ ഏറ്റവും അടുത്ത ബന്ധുവിന് ആ ഭൂമി വില കൊടുത്തുകൊണ്ട് വീണ്ടെടുക്കാവുന്നതാണ്. അതിനെയാണ് വീണ്ടെടുപ്പ് നിയമം എന്ന് പറയുന്നത്. ആ കുടുംബത്തിന് ഒരിക്കലും ആ ഭൂമി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന നിയമമാണിത്. ബോവാസ് റൂത്തിനെ വിവാഹം ചെയ്യുന്നതും അവരുടെ സ്വത്തും വകകളും വീണ്ടെടുക്കുന്നതും ഈ വീണ്ടെടുപ്പ് നിയമവും ഭർതൃ സഹോദര നിയമത്തിലൂടെയുമാണ്. ഇനി റൂത്ത് ബോവാസിൻ്റെ വയലിൽ വന്ന് കാല പറക്കുക എന്ന് കാണുന്നത് പാവപ്പെട്ടവർ ഈ കാല പറക്കുന്ന ഇസ്രായേലിൻ്റെ ആചാരമനുസരിച്ചാണ്. ഈ പുസ്തകം നമുക്ക് നൽകുന്ന സന്ദേശം എന്തെന്ന് ഇനി മനസ്സിലാക്കാം. പ്രധാനമായും രണ്ട് സന്ദേശങ്ങളാണ് ഈ പുസ്തകം നൽകുന്നത്. ദൈവത്തോടുള്ള അചഞ്ചലമായ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമാണ് നവോമിയും റൂത്തും. ദൈവത്തിൽ അചഞ്ചലമായി വിശ്വസിച്ചാൽ അവരുടെ സ്നേഹത്തിൽ എന്ന് നിലനിന്നാൽ ദൈവം അവരെ കാത്തു പരിപാലിക്കും, ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്നതിൻ്റെ സൂചനയാണ് റൂത്തിൻ്റെ ജീവിതത്തിൽ വരുന്ന നല്ല ജീവിതം അല്ലെങ്കിൽ ഒരു ശുഭ പര്യവസാനം എന്ന് പറയുന്നത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവരെ വിശ്വസിക്കുന്നവരെ കാത്തു പരിപാലിക്കുമെന്ന ഉറപ്പാണ് ഈ പുസ്തകം നൽകുന്നത്. രണ്ടാമതായി, റൂത്തിൻ്റെ പേര് ദാവീദിൻ്റെ പിതൃപരമ്പരയിലും യേശുവിൻ്റെ യഥാർത്ഥ രക്ഷകൻ്റെ വംശാവലിയിലും ഉൾപ്പെടുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്നവന് കിട്ടുന്ന ഭാഗ്യമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒപ്പം രക്ഷകൻ്റെ വംശാവലിയിൽ ഒരു വിജാതീയ സ്ത്രീയായ റൂത്തിൻ്റെ പേര് അടയാളപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ രക്ഷ സാർവത്രികമാണ് എന്നുള്ളതിൻ്റെ സൂചനയാണ്. ദൈവത്തിൻ്റെ രക്ഷയിൽ എല്ലാ ജനതകളും ഉൾപ്പെടുന്നു എന്നതിൻ്റെ സൂചനയാണ് ഒരു വിജാതീയ സ്ത്രീയുടെ പേര് ഈ വംശാവലിയിൽ പെടുന്നത്. ഈ പുസ്തകത്തിലെ വംശാവലികളും ഇതിലെ ചരിത്ര രീതിയും യഥാർത്ഥത്തിൽ വിശ്വസനീയമായിട്ടാണ് എല്ലാ പണ്ഡിതന്മാരും കരുതുന്നത്. ഈ പുസ്തകത്തിൻ്റെ സാഹിത്യ രീതിയെക്കുറിച്ച് പറയുന്നത് പ്രകാരമാണ്, ഇത് യഥാർത്ഥത്തിൽ ഒരു ഹീബ്രു കഥയ്ക്ക് ഉത്തമ ഉദാഹരണമാണ്. ഒരു ചെറുകഥയുടെ രീതിയിലാണ് ഇത് രചിക്കപ്പെട്ടിരിക്കുന്നത്. എങ്കിലും ഇതൊരിക്കലും വെറുമൊരു കെട്ടുകഥയായി കണക്കാക്കുന്നില്ല, മറിച്ച് ഒരു ചരിത്ര സംഭവത്തെ എല്ലാ സാഹിത്യ ഭംഗിയും ഉൾച്ചേർത്തുകൊണ്ട് എഴുതിയിരിക്കുന്നതാണ് റൂത്തിൻ്റെ പുസ്തകം. അത് വായിക്കുവാനും അത് മനസ്സിലാക്കുവാനും അതിലെ നന്മയുടെ സന്ദേശങ്ങൾ സ്വീകരിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം.